ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ലൈഫിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ നമ്മൾ ചൂണ്ടടാറിങ്ങിയതാണ്. ഇപ്പൊ ചെറുമീനുകളാണ് നമ്മുടെ ടാർഗറ്റ്. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മള് ചെറിയ ചൂണ്ട ഇടുന്നത്, പിന്നെ കാര്യമായിട്ട് വലിയ മീനൊന്നും കൊത്തുന്നില്ല. നല്ല സാഹചര്യത്തിൽ നമ്മൾ അബോക്കൊക്കെ വേക്കൽ ഇവിടെ ചൂണ്ട ഇടുന്നുണ്ട്. നമ്മളിന്നിപ്പോ ചിക്കനാണ്, പച്ചിറച്ചിയാണ് ചൂണ്ടക്ക് ഇരയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഇതാണ് 40-ന്റെ ഗഡ്സും അതുപോലെ തന്നെ 20-ന്റെ കൊക്കെയാണ് നമ്മള് ചൂണ്ടക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതായാലും ഒന്നും വല്ല മീനും കിട്ടുകയാണെന്നുണ്ടെ, അതായത് വലിയ മീനുകളൊക്കെ അതിന്റെ ഇടയിൽ, ഇപ്പോ ചെറിയ ചൂണ്ട ഇടുമ്പോ വലിയ മീനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടക്ക് ചൂണ്ട എടുത്തുകൊണ്ട് പോകും. അപ്പൊ നമ്മള് ചൂണ്ട മാറ്റിയിട്ട് വലിയ ചൂണ്ട മാറ്റും. അപ്പൊ ഏതായാലും ഇതൊക്കെ ഇപ്പോ നമ്മൾ ഇതൊക്കെ ചെറിയ പീസാക്കിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര വലുപ്പമുള്ള കഷ്ണം കിട്ടിയാ മതി. ഇത് നമ്മള് കൊക്കയിൽ ഇങ്ങനെ കുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധനം പോവാതെ നിക്കുള്ളൂ, കറക്റ്റ് ആയിട്ട് നിക്കുകയും ചെയ്യും. നമ്മൾ ഡബിളാക്കി കൊടുക്കുകയാണ്. ഇതിപ്പോ നമുക്ക് ശരിക്കും 40-ന്റെ ഗഡ്സ് ഒന്നും വേണ്ട. ഈ ചെറിയ ചൂണ്ടക്ക് 30-35 ഒക്കെയാണ് അതിന്റെ കണക്ക്. പക്ഷെ നമ്മളിവിടെ പാറ ഇതൊക്കെ ആയിട്ട് കുടുങ്ങാന് സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മള് കുറച്ച് ഉറപ്പുള്ള ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗഡ്സ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മള് കുറച്ച് ഗഡ്സ് ഉറപ്പുള്ളത് എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ 35 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കൊത്തുന്ന അറിയാനും പിടിക്കാനൊക്കെ എളുപ്പമാണ്. ഏതായാലും നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ അബോക്ക ഒരു മീനിനെ കയറ്റുന്നുണ്ട്. ഇതിനേരിയെന്ന് പറയും, ഏരി കുട്ടിന്ന്. പുയലിവിടെ കദളിച്ചമ്മയൊക്കെ കയറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇവിടെ അതിന്റെ തൊലിയൊക്കെയാണ് കാണുന്നത്, അതുപോലെ തന്നെ ഉണ്ട്. ഇത് അതിന്റെ കദളിച്ചമ്മന്റെ ഇറുക്കാലാണ്, ഒക്കെ വലുപ്പുള്ള ചെമ്മയാണ്. രാത്രി ഒന്ന് ഇറങ്ങി നോക്കിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. എന്തായാലും നോക്കാം. നമ്മളിവിടെ ചൂണ്ടിടാൻ തുടങ്ങിയ സ്ഥലത്തൊക്കെ ഇപ്പം ഫുള്ള് വെള്ളമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും ഒരു തോണിയിൽ, നമ്മുടെ തോണി ഉണ്ട് അവിടെ, തോണിയിൽ കയറി നിന്നിട്ട് ഇനി ചൂണ്ടിടാന്ന് വിചാരിക്കുകയാണ്. കുട്ടിയുണ്ട്, വലിയ രണ്ടും കൂടിയാണ്, അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തില്. ഇതെന്താ സംഭവിച്ചത്? കാലുടിങ്ങിയതാ. ഇത് നമ്മള് ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് അവിടെ ഫുള്ള് വെള്ളം കയറി. നമ്മള് അബോക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് കുറച്ച് നല്ല സ്ഥലം നോക്കിയിട്ട് നമ്മളെ തോണിയില് കയറിയതായിരുന്നു. തോണിയിൽ നിന്ന് ഇപ്പൊ ഞണ്ട് കിട്ടിയതാണ്. ഞണ്ട് കാരണക്കണ ഒരു അടിക്ക് രണ്ട് പക്ഷി കാരണം അതിലാണ്. ഒരു കുട്ടി ഞണ്ട് ഫ്രീ ആണ് അതിന്റെ കൂടെ. ഇപ്പൊ രണ്ട് ഞണ്ടും ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇത് മതി തൽക്കാലത്തിന്, നമ്മുടെ തോണിയുടെ ഈ മൂലക്കലാക്കാനേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ മേത്തേക്ക് വരുവേ. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ നിർത്തുള്ളു. അതിന്റെ കാലിനെ കുടുങ്ങി പോകുന്നതാണ്. ഞണ്ടിനെ പിടിക്കുമ്പോ എപ്പോഴും നമ്മള് ഈ പിറകിലുള്ള കാലാണ് പിടിക്കേണ്ടത്. പിറകിലുള്ള കാല് പിടിച്ച പിന്നെ ഞണ്ടിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇവിടെ ഒരു ഞണ്ട് കൂടി വരുന്നുണ്ട്. തിരക്കെത്തോന്ന് അറിയില്ല. നല്ല പിടുത്തം. മീൻ പിടിക്കാൻ വന്നിട്ട് ഞണ്ട് പിടിക്കാൻ വന്ന അവസ്ഥയാണ്. നമ്മൾ ചിക്കന്റെ പീസ് ഇട്ടതുകൊണ്ടേ അവരങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കുടിക്കാൻ തുടങ്ങി. വലുപ്പുള്ള ഞണ്ടാണ്, പക്ഷെ ചെറുതൊന്നല്ല. കോരിയാലുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പൊക്കി. നമുക്ക് സാധനം പൊളിയാണ്, നല്ല വലുപ്പുള്ള ഞണ്ടാണ്. നമുക്ക് ഏതായാലും ഓനയും അവിടെ സൈഡിൽ ഇട്ട് കൊടുക്കാം. പോവാനാകുമ്പോ മൊത്തത്തിൽ തൂക്കാം.
ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല, വേറെ മൂന്ന് ഞണ്ടാണ് കിട്ടിയത്. ഇനി അടുത്ത പണി എന്താന്ന് വെച്ചാണെങ്കിൽ ഈ ഞണ്ടിനെ കെട്ടാണ്. നമ്മൾ ഈ ഞണ്ടിനെ കെട്ടാനും ഒന്ന് ശരിക്കും പഠിക്കാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇറുക്കാലാണ്, അപ്പൊ ഇറുക്ക് കിട്ടി കൈയൊക്കെ കട്ടായി വെച്ചാൽ മതി, മുറിയ ഉറപ്പാ. നല്ല പവറുള്ള സാധനമാണ്. അപ്പൊ ഈ ഞണ്ടിനെ കെട്ടാൻ പഠിച്ചൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്താ കഴിയും കെട്ടാ. ഇതിപ്പോ നമുക്ക് ഈ തോണി കെട്ടിയാണ്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചുതരാം. നമ്മൾ കയർ കുറച്ച് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല സൈസ് സാധനമാണ്. ഫ്രണ്ട്സ് നമ്മളീ ഞണ്ടിനെ കെട്ട ആദ്യം ചെയ്യേണ്ട പണി നടക്കണേ. നമുക്ക് അധികം നിങ്ങളൊന്നും വേണ്ട കയറ്. ഒരു ചെറിയ കയറെടുത്ത് ആദ്യം ഇതിന്റെ ഈ ഭാഗത്തിലൂടെ നമ്മൾ എടുത്തുകൊണ്ടുവരാം. ഫസ്റ്റ് കെട്ട അതാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഇത് റിട്ടൺ കൊണ്ടുപോവാം. റിട്ടണ് നേരെ ഇറുക്കാല് കൂട്ടിയിട്ട് ഓക്കെ ഇതെടുത്ത് രണ്ടാമത്തത് ഇറുക്കാല് കൂട്ടിയിട്ട് അത് ഇവിടെ ഒന്ന് അടുപ്പിച്ച് വെച്ചെടുക്കുക. എന്നിട്ട് ഈ പയ നമ്മൾ ആദ്യം എടുത്ത സ്ഥലത്തേക്ക് തന്നെ ഒന്നുകൂടെ കൊണ്ടുപോവാം. ഇത് സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്, നമ്മള് കാണിക്കാതുകൊണ്ടാണ്. എന്നിട്ട് ഈ കാലിന്റെ ഇടയിൽ കൂടെ, അതായത് അപ്പൊ ഇവിടെ നല്ല ടൈറ്റിൽ സാധനം കിടക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് കെട്ടിക്കൊടുത്താൽ മതി. ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുക്കാം. ഒന്നും പേടിക്കാനില്ല, അതൊരു ബോക്സ് ആയിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് കിടന്നോളും. നമുക്ക് ബാക്കിയുള്ളതിനും കൂടി ഒന്ന് കെട്ടാം. പിന്നെ ഞണ്ടിന്റെ കാലിന്റെ ഇവിടെ ഒരു മുള്ളുണ്ടാവും, ആ മുള്ളിന്റെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ എല്ലാ ഞണ്ടിനെയും നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് എന്താക്കാം, ഈ പിടുത്തൊക്കെ പിടിക്കാം. ഒരു സാധനത്തിനൊന്നും ചെയ്യാനൊന്നും കയ്യില്ല. ഇതിപ്പോ നമ്മൾ ഈ ഞണ്ടിന്റെ കെട്ടിലെ എക്സ്പെർട്ട് ഒന്നുമല്ല, ഏകദേശം ഈ കോലാണ് ഈ രൂപം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതായാലും നമുക്കിന്നിപ്പോ ചൂണ്ടിടാൻ വന്നിട്ട് കിട്ടിയതൊക്കെ ഞണ്ടാണ്, നമ്മളെ ഇറച്ചിയായതുകൊണ്ടാണ്. ഇതിപ്പോ പാർട്സ് ഇട്ടൊക്കെ ആണെങ്കിലും ഇതിനെ നമുക്ക് ഞണ്ടിനെ തന്നെ പിടിക്കാൻ നമ്മൾ റിങ്ങൊക്കെ ഇറക്കിയിട്ട് ഇൻഷാല്ല അടുത്ത ദിവസങ്ങളിൽ വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.